സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാറ്റേൺ മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കാം. വാട്ട് ആർ പാറ്റേൺസ് ആൻഡ് വാട്ട് ഈസ് പാറ്റേൺ മേക്കിംഗ്? നമുക്ക് എന്താണെന്ന് വിശദമായി നോക്കാം. പാറ്റേൺസ് ആർ ദ ഔട്ട്ലൈൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഓഫ് എ ഗാർമെൻറ്റ്. ഒരു ഗാർമെൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ഔട്ട്ലൈൻ ആണ് പാറ്റേണുകൾ. പാറ്റേൺസ് ആർ ദ ബ്ലൂ പ്രിൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ ഫാബ്രിക് ഈസ് കട്ട്. ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനിൽ ഫാബ്രിക് കട്ട് ചെയ്യേണ്ടി വരുമ്പോൾ പാറ്റേണുകളാണ് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ്. പാറ്റേൺ മേക്കിംഗ്, എന്താണ് പാറ്റേൺ മേക്കിംഗ്? നമുക്ക് പാറ്റേൺ മേക്കിംഗ് എന്താണെന്ന് വിശദമായി ഈ ക്ലാസ്സിൽ പഠിക്കാം. പാറ്റേൺ മേക്കിംഗ് ഈസ് ദ ടെക്നിക്ക് ഓഫ് മേക്കിംഗ് പാറ്റേൺസ് ഫോർ ഓൾ കമ്പോണൻസ് ഓഫ് എ ഗാർമെൻറ്റ്. ഒരു ഗാർമെൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങളുടെ പാറ്റേണുകൾ ഉണ്ടാക്കുന്ന ടെക്നിക്കിനെയാണ് പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത്. പാറ്റേൺ മേക്കിംഗ് എക്സ്പ്ലെയിൻസ് ഹൗ എ ഫ്ലാറ്റ് പീസ് ഓഫ് ഫാബ്രിക് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ വെൽ ഫിറ്റഡ് ഗാർമെൻറ്റ്. ഒരു ഫ്ലാറ്റായ ഫാബ്രിക് പീസ് എങ്ങനെ ഒരു വെൽ ഫിറ്റഡായ ഒരു ഗാർമെൻറ്റായി മാറും എന്ന് പാറ്റേൺ മേക്കിങ്ങിലൂടെ വിശദമാകും. നമ്മുടെ ശരീരഭാഗത്തിൻ്റെ അളവിനും ഷേപ്പിനും അനുസരിച്ച് ഒരു ഗാർമെൻറ്റ് ഫിറ്റായി കിടക്കാനായി നമ്മൾ ഡാർട്ടുകൾ ഉപയോഗിക്കുന്നു. ഡാർട്സ് കൺവേർട്ട് ദ ഫ്ലാറ്റ് പീസ് ഓഫ് ക്ലോത്ത് ഇൻറ്റു എ ത്രീ ഡയമെൻഷനൽ ഫോം വിച്ച് ഫിറ്റ്സ് ദ ഷേപ്പ് ഓഫ് ദ ബോഡി. നീളവും വീതിയുമുള്ള ഒരു തുണിയെ ത്രീ ഡയമെൻഷനൽ ഫോമിലേക്ക് മാറ്റി ശരീരത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഫിറ്റായി കിടക്കാൻ ഡാർട്ടുകൾ സഹായിക്കുന്നു. സോ പാറ്റേൺ മേക്കിംഗ് ഈസ് ദ ആർട്ട് ഓഫ് മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷേപ്പിംഗ് എ ഫ്ലാറ്റ് പീസ് ഓഫ് ഫാബ്രിക് ടു എ ഷേപ്ഡ് ഗാർമെൻറ്റ്. ഒരു ഫ്ലാറ്റ് പീസ് ഓഫ് ഫാബ്രിക്കിനെ ഒരു ഷേപ്ഡ് ഗാർമെൻറ്റായി മാറ്റിയെടുക്കുന്ന ഒരു ആർട്ടാണ് പാറ്റേൺ മേക്കിംഗ്. പാറ്റേൺ മേക്കിംഗ് ഈസ് എ ബ്രിഡ്ജ് ഫംഗ്ഷൻ ബിറ്റ്വീൻ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ. ഡിസൈനിനും പ്രൊഡക്ഷനും ഇടയ്ക്കുള്ളൊരു ബ്രിഡ്ജ് ഫംഗ്ഷനായിട്ട് പാറ്റേൺ മേക്കിംഗ് പ്രവർത്തിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് പാറ്റേൺ മേക്കിംഗ്, പാറ്റേൺ മേക്കിങ്ങിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് പാറ്റേൺ ക്യാൻ ബി യൂസ് ഫോർ മേക്കിംഗ് ഡ്രസ്സസ് വിത്ത് സെയിം മെഷർമെൻറ്റ്സ്. ഒരേ അളവിലുള്ള ഡ്രസ്സുകൾ തയ്ക്കാൻ ബേസിക് പാറ്റേണുകൾ ഉപയോഗിക്കാം. ന്യൂ പാറ്റേൺസ് ക്യാൻ ബി മെയ്ഡ് ബൈ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ ബേസിക് പാറ്റേൺ. ബേസിക് പാറ്റേണുകളിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ പാറ്റേണുകൾ ഉണ്ടാക്കാം. യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ഷേപ്സ് ആൻഡ് സൈസസ്. ഷേപ്പുകളും സൈസുകളും മാറ്റാൻ ഉപയോഗിക്കാം. സേവ്സ് ടൈം ആൻഡ് ക്ലോത്ത് ഇൻ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ. ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനിൽ സമയവും തുണിയും ലാഭിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, പാറ്റേൺ ഡെവലപ്മെൻറ്റ്. പാറ്റേൺ ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോസസ്സ് ഓഫ് ട്രാൻസ്ഫറിങ് എ ഗാർമെൻറ്റ് ഡിസൈൻ ഇൻ ടു ഇറ്റ്സ് റിക്വയർഡ് ഫ്ലാറ്റ് പാറ്റേൺ പീസസ് ആൻഡ് ദെൻ ഡ്രാഫ്റ്റിംഗ് ദം ഔട്ട്. ഒരു ഗാർമെൻറ്റ് ഡിസൈനെ അതിനാവശ്യമായ ഫ്ലാറ്റ് പാറ്റേൺ പീസുകളായി ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് പാറ്റേൺ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. പാറ്റേൺസ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്സ്. 1. ഡ്രേപ്പിംഗ് മെത്തേഡ്. 2. ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്. പാറ്റേൺ ഡെവലപ്മെൻറ്റ് രണ്ട് തരത്തിൽ ചെയ്യാം. 1. ഡ്രേപ്പിംഗ് മെത്തേഡ്. 2. ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്. ആദ്യം ഡ്രേപ്പിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. എ ക്ലോത്ത് ഈസ് ഡ്രേപ്ഡ് ഓൺ എ ഡ്രസ് ഫോം ഫോർ മേക്കിംഗ് എ ഗാർമെൻറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബോഡി ഓഫ് എ പേഴ്സൺ.
ഒരു ഡ്രസ് ഫോമിൻ്റെ പുറത്ത് ഒരു തുണി വെച്ച് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഡ്രേപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡ്രേപ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പൊസിഷനിങ് ആൻഡ് പിന്നിങ് ഫാബ്രിക് ഓൺ എ ഡ്രസ് ഫോം ടു ഡെവലപ്പ് ദ സ്ട്രക്ചർ ഓഫ് എ ഗാർമെൻ്റ് ഡിസൈൻ. ഫാബ്രിക് ഒരു ഡ്രസ് ഫോമിൻ്റെ പുറത്ത് ഷേപ്പിനനുസരിച്ച് പിൻ ചെയ്ത് വെച്ച് ഒരു ഗാർമെൻ്റ് ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. എ പീസ് ഓഫ് മസ്ലിൻ ഫാബ്രിക് ഈസ് ഡ്രേപ്ഡ് ഡയറക്റ്റ്ലി ഓൺ എ ഡ്രസ് ഫോം. ഒരു പീസ് മസ്ലിൻ തുണി ഡയറക്റ്റായി ഡ്രസ് ഫോമിൽ ഡ്രേപ്പ് ചെയ്യുന്നു. ദ ഫാബ്രിക് ഈസ് ഫിറ്റഡ് ഓൺ ദ ഡ്രസ് ഫോം ടു ഗെറ്റ് ദ ഡിസയേർഡ് ലുക്ക് ഓർ ഷേപ്പ് യൂസിങ് പിൻസ്. ശരിയായ ഷേപ്പും ലുക്കും കിട്ടാൻ പിന്നുകൾ ഉപയോഗിച്ച് ഡ്രസ് ഫോമിൽ ഫിറ്റാക്കി വയ്ക്കുന്നു. ദിസ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദ പാറ്റേൺ ആൻഡ് ആർ കൺവേർട്ടഡ് ഇൻ ടു ദ ഫൈനൽ പാറ്റേൺ. ഇത് പാറ്റേൺ ഉണ്ടാക്കാനായി എടുത്ത് പാറ്റേൺ വരയ്ക്കുകയും പിന്നെ ഫൈനൽ പാറ്റേണായി മാറ്റുകയും ചെയ്യുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് ഡ്രേപ്പിംഗ്. എന്തൊക്കെയാണ് ഡ്രേപ്പിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. വിത്തൗട്ട് കട്ടിംഗ് ദ ഫാബ്രിക് വി ക്യാൻ നോ ദ എൻ്റയർ എഫക്റ്റ് ഓഫ് എ ഗാർമെൻറ്റ്. തുണി മുറിക്കാതെ തന്നെ ഒരു ഗാർമെൻറ്റിൻ്റെ മുഴുവൻ എഫക്റ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കറക്ഷൻസ് ആൻഡ് ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഈസി. കറക്ഷൻസും ചേഞ്ചസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വേരിയസ് സ്റ്റൈൽസ് ക്യാൻ ബി ട്രൈഡ് ഓൺ ദ ഡ്രസ് ഫോം. വിവിധതരം സ്റ്റൈലുകൾ ഡ്രസ് ഫോമിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡ്രേപ്പിംഗ് റിക്വയേഴ്സ് മോർ ടാലൻറ്റ് ആൻഡ് ഫാഷൻ സെൻസ്. ഇതിന് കൂടുതൽ ടാലൻറ്റും ഫാഷൻ സെൻസും ആവശ്യമാണ്. മോർ ടൈം കൺസ്യൂമിങ് ഡ്രേപ്പിംഗ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം ആവശ്യമാണ്. ഫാബ്രിക് കൺസംപ്ഷൻ ഈസ് മോർ. ആദ്യം ഒരു ചീപ്പായ ഫാബ്രിക്കിൽ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഫാബ്രിക് കൺസപ്ഷൻ കൂടുതലായിരിക്കും. ലുക്ക് ഓഫ് ദ ഗാർമെൻറ്റ് കനോട്ട് ബി അസസ്ഡ് ആക്യുറേറ്റ്ലി ബിക്കോസ് ഇനിഷ്യൽ ഡ്രേപ്പിംഗ് ഈസ് ഡൺ യൂസിങ് ചീപ്പർ ഫാബ്രിക്. ഗാർമെൻറ്റിൻ്റെ ലുക്ക് നമുക്ക് കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആദ്യം നമ്മൾ വില കുറഞ്ഞ മസ്ലിൻ തുണിയിലാണ് ഡ്രേപ്പ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗാർമെൻ്റ് തയ്ക്കേണ്ട തുണിയിൽ തയ്ച്ച് കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ലുക്ക് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. പാറ്റേൺ ഡ്രാഫ്റ്റിംഗ്. പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ഈസ് ദ സിസ്റ്റം ഓഫ് ഡ്രോയിങ് പാറ്റേൺസ് ഓൺ പേപ്പർ വിത്ത് ആക്യുറേറ്റ് ബോഡി മെഷർമെൻറ്റ്സ്. ശരിയായ അളവിലുള്ള പാറ്റേണുകൾ പേപ്പറിൽ വരച്ചെടുക്കുന്നതിനെയാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. വിത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ദ മെഷർമെൻറ്റ്സ് ആർ ദെൻ കൺവേർട്ടഡ് ഇൻ ടു എ പാറ്റേൺ. അളവുകൾ പടിപടിയായി വരച്ച് ഒരു പാറ്റേണായി വരച്ചെടുക്കുന്നു. ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ. ആക്യുറേറ്റ് അളവുകൾ എടുക്കുന്നു. ആഡ് റിക്വയർഡ് ഈസ് അലവൻസ് ടു ദ മെഷർമെൻറ്റ്സ്. അതിൻ്റെ കൂടെ ആവശ്യമുള്ള ഈസ് അലവൻസ് ആഡ് ചെയ്യുന്നു. ഡ്രോ റെക്റ്റാങ്കുലർ ലൈൻസ് ലാൻഡ്മാർക്ക് ലൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലൈൻസ് ഓൺ പേപ്പർ അക്കോർഡിംഗ് ടു ദ മെഷർമെൻറ്റ്സ്. ചതുരക്കളങ്ങൾ വരച്ച് ആവശ്യമുള്ള കൺസ്ട്രക്ഷൻ ലൈനുകളും ലാൻഡ്മാർക്ക് ലൈനുകളും വരച്ച് അളവുകൾക്കനുസരിച്ച് ഡ്രാഫ്റ്റിംഗ് പൂർത്തിയാക്കുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് ഡ്രാഫ്റ്റിംഗ്. ഡ്രാഫ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ആക്യുറേറ്റ് ആയിരിക്കും, അളവുകൾ കൃത്യമായിരിക്കും. ക്യുക്കർ ആൻഡ് ഈസി വേ, ഡ്രാഫ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ട്, പേപ്പർ പാറ്റേൺ ഉള്ളതുകൊണ്ട് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ എളുപ്പവും വേഗത്തിലും ചെയ്യാൻ പറ്റും. ക്യാൻ പ്രിസേർവ് ഫോർ ലോങ് ടൈം, പേപ്പർ പാറ്റേൺ കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. സേവ്സ് ടൈം ആൻഡ് റിഡ്യൂസ് വേസ്റ്റേജ്, നമുക്ക് സമയം ലാഭിക്കാനും തുണി ലാഭിക്കാനും സാധിക്കും. ക്യാൻ പ്രൊഡ്യൂസ് ന്യൂ ഡിസൈൻസ്, പുതിയ ഡിസൈനുകൾ ബേസിക് പാറ്റേണിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡ്രാഫ്റ്റിംഗ്, ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈം കൺസ്യൂമിങ് ടു ഡ്രാഫ്റ്റ് എ പാറ്റേൺ, ആദ്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം കൂടുതൽ വേണ്ടി വരും. പേപ്പർ പാറ്റേൺ ക്യാൻ ബി റെയർലി യൂസ്ഡ് മോർ ദാൻ വൺസ് അൺലെസ് കോപ്പി ടു എ തിക്കർ ഷീറ്റ്, ഒരു കട്ടിയുള്ള പേപ്പറിലേക്ക് മാറ്റി വരച്ച് സൂക്ഷിക്കേണ്ടതാണ് പേപ്പർ പാറ്റേൺ, അല്ലെങ്കിൽ ആദ്യം വരയ്ക്കുന്ന ബ്രൗൺ പേപ്പർ ഷീറ്റ് കേടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഇൻ ടു കമ്പ്യൂട്ടർ ഫോർ പാറ്റേൺ മേക്കിംഗ്, പാറ്റേൺ മേക്കിങ്ങിന് വേണ്ടി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ഹെൽപ്സ് ടു ഡിസൈൻ ന്യൂ പാറ്റേൺസ്, പുതിയ പാറ്റേണുകൾ ഉണ്ടാക്കാൻ സഹായിക്കും. മോഡിഫൈ ദി എക്സിസ്റ്റിംഗ് പാറ്റേൺ ടു ഓൾട്ടർ പാറ്റേൺ, നിലവിലുള്ള പാറ്റേണുകൾക്ക് മാറ്റം വരുത്തി പുതിയത് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കാൽക്കുലേറ്റ് ദി മെഷർമെൻറ്റ്സ്, ഡ്രോ ആൻഡ് അഡ്ജസ്റ്റ് ദ പാറ്റേൺ, സിസ്റ്റം തന്നെ മെഷർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും പുതിയ പാറ്റേൺ വരച്ചെടുക്കാനും പറ്റും. ടേക്ക് പ്രിൻ്റൗട്ട്സ് ഓഫ് പാറ്റേൺ ഫോർ കൺസ്ട്രക്ഷൻ, സിസ്റ്റത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റൗട്ട് നമുക്കെടുക്കാൻ സാധിക്കുന്നു. ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് എന്താണ് പാറ്റേൺ എന്നും പാറ്റേൺ മേക്കിംഗ് എന്താണെന്നും പാറ്റേൺ മേക്കിംഗ് ടെക്നിക്സ് എന്താണെന്നും പഠിച്ചു. നിങ്ങളിത് വിശദമായി വീഡിയോ ഒന്നുകൂടെ കാണുക, എന്നിട്ട് ഇനി പറയുന്ന അസൈൻമെൻറ്റുകൾ ചെയ്ത് നിങ്ങളുടെ ടീച്ചർമാരെ കാണിക്കുക. ലിസ്റ്റ് ദ മെത്തേഡ്സ് ഓഫ് പാറ്റേൺ ഡെവലപ്മെൻറ്റ്. ടു, പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡ്രേപ്പിംഗ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്സ്. താങ്ക് യു.